ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ചർച്ച നടത്തും. തിങ്കളാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയവും ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് അവലോകനവും നടത്തുമെന്നാണ് മനസ്സിലാവുന്നത്. സി പി അജിതയിലേക്ക് ജിത, ഇന്നലെ മുഖ്യമന്ത്രി, അതോടൊപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഇതാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലാരാണ് പാപി എന്നുള്ള ചോദ്യം എന്താണെങ്കിലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമോ? ഈ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കില്ലേ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ? ഷിഹാസ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറഞ്ഞാണ് അതിഭീകരമായൊരു പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണം സി പി എം നടത്തിയത്, ഇടതുമുന്നണി നടത്തിയത്. ഇതിനിടയ്ക്കാണ് വോട്ടെടുപ്പ് ദിവസം വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഇ പി ജയരാജൻ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഇ പി തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഇ പി നൽകിയ വിശദീകരണം അത് വോട്ടെടുപ്പ് ദിനത്തിൽ വേണ്ടിയിരുന്നു എന്നതടക്കമുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് ഇതിനെ സി പി എം കാണുന്നത്, മുതിർന്ന സി പി എം നേതാക്കൾ കാണുന്നത്. മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഒരു പരസ്യ ശാസനയുടെ രൂപത്തിൽ തന്നെ ഇ പിയുടെ നടപടിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇക്കാര്യം എന്തായാലും ചർച്ച ചെയ്യാതെ കേരളത്തിലെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അത് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ചില വ്യക്തികളുമായുള്ള ബന്ധം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി എടുത്തു പറയുന്നത് നന്ദകുമാറിൻ്റെ സാന്നിധ്യമാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ ഏറെ ചൊടിപ്പിച്ചത് നന്ദകുമാറിൻ്റെ സാന്നിധ്യം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയും തുടർന്ന് പാർട്ടി നേതൃത്വവും എല്ലാം ഇക്കാര്യത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലാണ് പ്രധാന അജണ്ട. എങ്ങനെ ഈ പാർട്ടിയുടെ പ്രകടനം, മുന്നണിയുടെ പ്രകടനം, ഇതെല്ലാം വിശദമായി വിലയിരുത്തുന്നതിനോടൊപ്പം ഏതായാലും ജയരാജൻ വിഷയവും ഈ വിവാദവും ഉറപ്പായും ചർച്ചയ്ക്ക് വരാൻ തന്നെയാണ് സാധ്യത. നേതാക്കൾ ഇപ്പോൾ തോമസ് ഐസക് അടക്കമുള്ളവർ പരസ്യമായി തന്നെ പറഞ്ഞു, നേതാക്കളുടെ ഭാഗത്ത് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ പലരും, ഉന്നത നേതാക്കളിൽ പലരും പരസ്യമായും അതുപോലെ തന്നെ പാർട്ടി വേദിയിലും ഇ പി ജയരാജനെതിരെ പരസ്യമായി അല്ലെങ്കിൽ രൂക്ഷമായ പ്രതികരണത്തിന് തന്നെയാണ് സാധ്യത. ഒരു നടപടിയിലേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും. ഇക്കാര്യം തീർച്ചയായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. ഇ പിയുടെ നടപടിയിൽ അതിരൂക്ഷമായ വിമർശനവും അത്രയധികം പ്രതിരോധത്തിലൂടെയുമാണ് ഇപ്പോൾ കേരളത്തിലെ സി പി എം പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനും ബി ജെ പിക്കും കയ്യിൽ കിട്ടിയ വടിയാണ്, തലയ്ക്കടിയേറ്റ പോലെയാണ് ഈ ഒരു വിവാദത്തെ സി പി എം കാണുന്നത്. അതേ ഗൗരവത്തോടു കൂടി തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഇ പിക്കെതിരെയുള്ള നടപടിക്ക് തുടക്കം ഈ ചർച്ചയിൽ ഉണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ശരി, സി പി അജിത, ഏത് തരത്തിലൊക്കെ ചർച്ചയാവും, എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ, എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി എ മാറ്റേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇ പി സ്വയം മാറുമോ, ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുണ്ട്. എന്താണ്